നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് പൂർണ്ണമായി തന്നെ വരികയാണ്. ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി പൂർത്തിയായിട്ടില്ലെങ്കിൽ കൂടിയും ആരാകും അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് സംബന്ധിച്ച ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞു. അത് അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റായി ജോ ബൈഡൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ വൈകുമെങ്കിലും ബൈഡൻ കേവല ഭൂരിപക്ഷം പിന്നിട്ടിട്ടുണ്ട്. 270 ആണ് വിജയിക്കാനുള്ള കേവല ഭൂരിപക്ഷം. പെൻസിൽവാനിയയിൽ നിന്നുള്ള 20 ഇലക്ട്രൽ വോട്ടുകൾ നേടിയതോടെ ബൈഡന് 273 വോട്ടുകൾ ലഭിച്ചു എന്നതാണ്. ഏതായാലും അമേരിക്കയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി അമേരിക്കയിൽ നിന്നും നമ്മോടൊപ്പം ജോസ് കാടാപുറം ചേരുകയാണ്. മിസ്റ്റർ ജോസ്, ഗുഡ് മോർണിംഗ്. സോറി, ഇവിടെ ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് ഈവനിങ്. ശരി, വലിയ വലിയ ആകാംക്ഷയുടെ ദിനങ്ങളാണ് കടന്നുപോയത്. പക്ഷേ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. 46-ാമത്തെ പ്രസിഡന്റായി ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പെൻസിൽവാനിയയുടെ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഒരു വിവരം ജോസ്? അതെ സ്വരരാജ്, ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തില് റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഈ പെൻസിൽവാനിയയിലെയും ജോർജിയ, ഈ രണ്ട് സ്റ്റേറ്റുകളുടെ ഈ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളായ പെൻസിൽവാനിയ ആൻഡ് ജോർജിയ, ഈ രണ്ട് സ്റ്റേറ്റുകളുടെ വിജയം ഒരുപക്ഷെ നിർണായകമായിട്ട് ഡെമോക്രാറ്റിക് കക്ഷിയുടെ വിജയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജോർജിയ സംസ്ഥാനം ഒരുപക്ഷെ 1992 ശേഷം ആദ്യമായാണ് റിപ്പബ്ലിക്കൻ ശക്തി കേന്ദ്രമായ ജോർജിയ അവർക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മുന്നേറുന്ന കാഴ്ച കാണേണ്ടി വന്നത്. അത് ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തള്ളിയാണ് ഈ ജോ ബൈഡൻ അവിടെ മുന്നിലെത്തിയത്. ഈ നോർത്ത് കരോലിന, നെവാഡ, പെൻസിൽവാനിയ, ജോർജിയ സ്റ്റേറ്റുകളിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടി വിജയിച്ചാൽ ബൈഡന് US പ്രസിഡന്റ് ആകാനുള്ള കേവല ഭൂരിപക്ഷമായി 270 ഇലക്ട്രൽ വോട്ടുകൾ നേടുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതില് ജോർജിയ എന്നുള്ള വിവരമാണ് ഇന്ന് രാവിലെ, ഇന്നലത്തെ വൈകിട്ട് നിങ്ങളുടെ രാവിലെ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഇവിടെ വെള്ളിയാഴ്ച പുലർച്ചെ ഉള്ള വിവരമനുസരിച്ച് ഏതാണ്ട് 5,000-ത്തിലധികം വോട്ടുകൾക്ക് ജോർജിയ, അതായത് 92-ന് ശേഷം ആദ്യമായിട്ടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ തൂക്കുന്നത്. ട്രംപിന് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ ഈ പറഞ്ഞ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഏതാണ്ട് 49.4% വോട്ട് ജോ ബൈഡൻ നേടിയപ്പോൾ ഡൊണാൾഡ് ട്രംപിന് 49.3%. ആകെ വോട്ട് ഏതാണ്ട് ബൈഡന് 24,56,845 വോട്ട് കിട്ടിയപ്പോൾ 24,52,825, ഒരു 5,000 വോട്ടിന് മുകളിൽ ഉള്ള ഡിഫറൻസ്, ചെറിയൊരു ഭൂരിപക്ഷം. പക്ഷേ അവിടുത്തെ ആ ഇലക്ട്രൽ വോട്ടുകൾ കിട്ടാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം പെൻസിൽവാനിയാണ്. പെൻസിൽവാനിയാണ് കഴിഞ്ഞ തവണ 2016 ഇലക്ഷനിൽ ട്രംപിന് ഒത്തിരി സാധിച്ചത്. എന്നാൽ ബൈഡന്റെ സ്വന്തം നാടാണ് ഈ പെൻസിൽവാനിയ. തുടക്കത്തിലെ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് ട്രംപ് അവിടെ എത്തിയെങ്കിലും പിന്നീട് കാണേണ്ട കാഴ്ച, അത് ബൈഡൻ പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കണം, വോട്ടുകളെല്ലാം എണ്ണിത്തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ സത്യമായി വരികയായിരുന്നു. അവിടുത്തെ പെൻസിൽവാനിയയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഡെമോക്രാറ്റിക് കക്ഷിക്ക് 33,23,995 വോട്ട് കിട്ടിയപ്പോൾ 33,04,504 വോട്ടാണ് ട്രംപിന് കിട്ടിയത്. അത് ഒരാൾക്ക് 49.5% വോട്ടും, ട്രംപിന് 49.2% വോട്ടുമാണ്. ഏതാണ്ട് 96% വോട്ടുകളും അവിടെ കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പറഞ്ഞതുപോലെ കുറച്ച് വോട്ടിന്റെ വ്യത്യാസമുള്ള അവിടെ പോലും ട്രംപ് പരാതി പറഞ്ഞിരുന്നു, ആബ്സെന്റി വോട്ടുകൾ എണ്ണുമ്പോൾ തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ മുന്നിൽ. മിസ്റ്റർ ജോസ്, ഇവിടെ ഇത് ഇപ്പോൾ ഫലം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു, ബൈഡൻ ആണ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും റിപ്പബ്ലിക്കുകളും ട്രംപും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നാണോ? ഇപ്പോൾ നമുക്ക് ട്രംപിന്റെ രണ്ട് ട്വിറ്റർ പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നതും അതാണ്. വേർ ആർ ദ മിസ്സിംഗ് മിലിറ്ററി ബാലറ്റ്സ് ഇൻ ജോർജിയ, വാട്ട് ഹാപ്പൻ ടു ദം എന്ന് ചോദിച്ചിരിക്കുന്നു ഒരു ട്വിറ്റർ പോസ്റ്റിൽ. മറ്റൊരു പോസ്റ്റ്, ഐ ഹാഡ് സച്ച് എ ബിഗ് ലീഡ് ഇൻ ഓൾ ദീസ് സ്റ്റേറ്റ്സ്,
late into election night, only to see the leads miraculously disappear as the days went by. Perhaps these leads will return as our legal proceedings move forward. തെരഞ്ഞെടുപ്പ് രാത്രി വൈകി ഈ സംസ്ഥാനങ്ങളിലെല്ലാം എനിക്ക് വലിയൊരു ലീഡ് ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ലീഡുകൾ അത്ഭുതകരമായി അപ്രത്യക്ഷമാവുകയാണ്. ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ ലീഡുകൾ മടങ്ങി വരുമെന്നാണ് ട്രംപ് ഇപ്പോഴും ആത്മവിശ്വാസം കൊള്ളുന്നത്. അതൊരു ആത്മവിശ്വാസത്തിന്റെ വർത്തമാനമാണോ? എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് പോയതുകൊണ്ട് ഇനി എന്താണ് കാര്യം? ട്രംപ് അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണോ? അതെ, ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പരാജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളിലും പുള്ളിയുടെ നിഗമനങ്ങളും നീക്കങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആ രീതിയിലാണ്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. ഇലക്ഷനിലെ അമേരിക്കയുടെ ചരിത്രത്തില് എത്രയൊക്കെ പ്രതിസന്ധികളായി എത്ര ടൈപ്പ് വന്നാലും തോറ്റുപോകുന്ന സ്ഥാനാർത്ഥി ആ ദിവസം തന്നെ എതിരാളിക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് അധികാരത്തെ നിന്ന് വിട്ടിറങ്ങുന്ന മനോഭാവത്തിന് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ പുള്ളി പറഞ്ഞ ആബ്സെന്റി വോട്ടുകളുടെ കാര്യം പറയാം. ആബ്സെന്റി വോട്ടുകളൊക്കെ തന്നെ ഈ മിലിറ്ററി ിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആബ്സെന്റി വോട്ടുകൾ അധികം ചെയ്യുന്നത്. അവിടെ അത് പോലും യഥാർത്ഥത്തിൽ ഈ പെൻസിൽവാനിയ സ്ഥലത്ത് ഈ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ജോ ബൈഡനാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് കൗണ്ടികളുണ്ട്: ആംസ്ട്രോങ് കൗണ്ടി, അലിഗറി കൗണ്ടി, ഫിലാഡൽഫിയ. ഈ മൂന്ന് കൗണ്ടികളിൽ യഥാർത്ഥത്തിൽ അതിലെ രണ്ട് കൗണ്ടികളിൽ വളരെ നിർണായകമായ ഭൂരിപക്ഷം ബൈഡന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതിൽ കാര്യമില്ല. തപാൽ വോട്ടുകളും ഏർലി വോട്ടും ആബ്സെന്റി വോട്ടുകളുമാണ് ഈ വർഷത്തെ നിർണായകമായ വോട്ടുകൾ. നേരിട്ട് വന്ന് മൂന്നാം തീയതി വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ പറഞ്ഞ മൂന്ന് രീതിയിൽ വന്നിരുന്നു. ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അന്ന് വോട്ട് ചെയ്ത വോട്ട് കഴിഞ്ഞായിരിക്കും പലപ്പോഴും അത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കൗണ്ടിങ് അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അത്ര അടിസ്ഥാനമുള്ളതായിട്ട് ഇവിടുത്തെ നിരീക്ഷകർ ഒന്നും പറയുന്നില്ല. പിന്നെ കോടതി സുപ്രീം കോടതിയിലേക്ക് പോകാമെന്നുള്ള പുള്ളിയുടെ വിശ്വാസം മാത്രമാണ് പുള്ളിയെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ജോസ്, വളരെ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ജോസ് ഇപ്പോൾ അവിടെ ഈ പിന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ മലയാളികളായ അമേരിക്കക്കാരുടെ ഒരു വികാരം എന്താണ്? അവർ ആർക്കൊപ്പമായിരുന്നു? പിന്നെ ജോസിന്റെ ഒരു താല്പര്യം എന്തായിരുന്നു? ആർക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു താല്പര്യം എന്നതൊക്കെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഇപ്പം മലയാളികളെ സംബന്ധിച്ച്, ഇപ്പം നമ്മളിവിടെ കേരളത്തിലിരിക്കുന്ന ആളുകൾ അമേരിക്ക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് അമേരിക്കയിലെ എല്ലാ മലയാളികളും ഏകദേശം അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. പക്ഷേ ഈ കാലിഫോർണിയ എവിടെ കിടക്കുന്നു, ടെക്സാസ് എവിടെ കിടക്കുന്നു, ന്യൂയോർക്ക് എവിടെ കിടക്കുന്നു, എത്ര ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉള്ള സ്ഥലങ്ങളാണിവയെ. പക്ഷേ മലയാളികൾക്കെല്ലാം പൊതുവായി ഒരു അഭിപ്രായം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പൊതുവെ ഈ ഇത്രയും വലിയൊരു രാജ്യത്ത് ചിതറിക്കിടക്കുന്ന മലയാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്, ജോസ് ഉൾപ്പെടെ? അതായത്, ഇതുവരെ ഞാൻ എൻ്റെ ഇവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്ര ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷിയാകുന്നത്. അതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, പതിവിന് വിപരീതമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയോട് വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ അടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. ഈ വംശീയത വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി തുടക്കം മുതലേ ട്രംപിന് ഉണ്ടായിരുന്നു, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇവിടുത്തെ ഉദാഹരണം, വളരെ വിശ്വാസികളായ ക്രിസ്ത്യാനികള്, ഒരുപക്ഷെ തീവ്ര വിശ്വാസികളായ ക്രിസ്ത്യാനികളൊക്കെ തന്നെ ഈ ട്രംപിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച മലയാളികളുടെ ഇടയിൽ പോലും വളരെ കൂടുതലായിട്ട് കണ്ടു. അതായത്, ട്രംപ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ ബൈബിൾ പ്രാർത്ഥനകളും പള്ളി പ്രാർത്ഥനകളും ഒക്കെ ഒരുപക്ഷെ നിർത്തിക്കളയും എന്നുള്ള ഒരു പ്രചരണം വരെ ഇതിനിടയ്ക്ക് ഉണ്ടായതുകൊണ്ട് ധാരാളം വിശ്വാസികൾ ട്രംപില് വിശ്വാസം അർപ്പിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് അവരുടെ അമേരിക്കയിലെ ജീവിതത്തിലേക്ക് മുസ്ലിങ്ങളുടെ സ്വാധീനം കുറയുമെന്നും അതുകൂടാതെ അവരുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളെന്നും അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനാണ് ട്രംപ് നിലകൊള്ളുന്നു എന്നുള്ള വാർത്തകളൊക്കെ വളരെ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് നല്ലൊരു വിഭാഗം, അതായത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് വിശ്വാസം ഇല്ലാത്ത മലയാളികൾ പോലും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഇതൊന്നും അല്ല കാര്യങ്ങൾ. ഇതൊക്കെ ഒരു ഒരു തെറ്റിദ്ധാരണ, തെറ്റിദ്ധരിപ്പിക്കലിന്റെ വലിയ വ്യാജ പ്രചരണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ട്രംപ് നടത്തിയിരുന്നത്. ആ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്ക് ഈ പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. യഥാർത്ഥത്തില് അണ്ണം
അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ ഈ ഇലക്ഷൻ തന്നെ നോക്കി ഏതാണ്ട് 80 ലക്ഷത്തിലധികം പുതിയ ചെറുപ്പക്കാര് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവര് തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ബൈഡൻ വോട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കോവിഡിന്റെ വ്യാപനം ഉണ്ടായി, വംശീയമായ അതിക്രമത്തിൽ അവർക്ക് വലിയ വേദന ഉണ്ടായിരുന്നു, പിന്നെ തോക്കുപയോഗിച്ചുള്ള നിരന്തരം അതിക്രമം അതിനൊക്കെ അവര് എതിർപ്പായിരുന്നു, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം. ഈ ഇതിൽ ഒക്കെയുള്ള യുവാക്കളുടെ ആശങ്ക ഈ വോട്ടിൽ എല്ലാം വ്യാപിച്ചു. പിന്നെ ബേണി സാൻഡേഴ്സ് ഉണ്ടാക്കിയ ഒരു തരംഗം യുവാക്കളുടെ ഇടയിൽ വലിയ സംസാരമുണ്ടായി. ഈ കോളേജ് ട്യൂഷൻ ഫീസിന്റെ ഒക്കെ കാര്യത്തില് ഈ പറഞ്ഞ ബൈഡൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കക്ഷികൾ കാണിക്കുന്ന ഒരു താല്പര്യം, അത് ആ കാര്യത്തിൽ എന്തെങ്കിലും ഉദാഹരണം, ഒരു വലിയ പഠനം, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയ ഒരു വിദ്യാർത്ഥി അദ്ദേഹം ഡോക്ടറായിട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒത്തിരി കോടിക്കണക്കിന് രൂപയുടെ കടത്തോടു കൂടിയാണ് അദ്ദേഹം ഡോക്ടറായി വരുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻറ് ലോൺ അടച്ചു തീർക്കുമ്പോഴത്തേനും 8-10 വർഷം ആ സ്റ്റുഡൻറ് ജോലി ചെയ്ത് തീർന്നാലേ അയാളുടെ സ്റ്റുഡൻറ് ലോണ് അടച്ചു തീരും. അപ്പോൾ സ്റ്റുഡൻറ് ലോണും പാടില്ല, ട്യൂഷൻ ഫീയും പാടില്ല എന്നായിരുന്നു ബേണി സാൻഡേഴ്സ് മുമ്പോട്ട് വെച്ച. അപ്പൊ അങ്ങനെ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, ഇത് മലയാളികളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അമേരിക്കയിലെ മലയാളികൾക്ക് മാത്രമല്ല, കേരളത്തിലെ മലയാളികൾക്കും അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വലിയ താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിവരങ്ങളൊക്കെ നമ്മൾ സമഗ്രമായി പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ജോസിന് ഉറങ്ങാനുള്ള സമയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12 മണി കഴിക്കുകയാണ്. അപ്പോ ഇല്ലേ, ഓക്കെ, എന്താണ് കേട്ടില്ല. ഇല്ല ചോദ്യങ്ങളില്ല, ഞാൻ പറഞ്ഞത് രാത്രി വൈകിയല്ലോ, അതുകൊണ്ട് അത് സൂചിപ്പിക്കുകയായിരുന്നു. ഓക്കെ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ശുഭകരമായ അന്ത്യം. പറഞ്ഞതുപോലെ ഇലക്ട്രൽ വോട്ടാണ് പ്രധാന ഘടകം, അത് ആ വോട്ടിലേക്ക് യഥാർത്ഥത്തിൽ എത്തി. പെൻസിൽവാനിയയിലും ജോർജിയയിലും ഫലങ്ങൾ വന്നതോടുകൂടി അപ്പൊ പിന്നെ ഇനി സ്വാഭാവികമായിട്ടും ബൈഡന് അധികാരം കൈമാറി കിട്ടേണ്ടതാണ്. പക്ഷേ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട്, അത് അതെങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. ശരി ശരി, ഓക്കെ ജോസ്, മിസ്റ്റർ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബൈ.